വർത്തമാന കാലത്തിൽ ചർച്ചയായത് എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് സാമ്പത്തിക സംവരണം. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയവും ഇത് തന്നെയാണ്. എന്താണ് സാമ്പത്തിക സംവരണം? ആർക്കാണ് ഇതിന്റെ ഗുണങ്ങൾ നേടാൻ കഴിയുക? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മറ്റു സംവരണങ്ങളൊന്നും ഇല്ലാത്തവരുമായ മുന്നോക്ക വിഭാഗക്കാർക്കും സർക്കാർ ജോലിയിൽ 10% സംവരണം നൽകുന്ന ചട്ട ഭേദഗതി വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചു. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്രം 2019 ജനുവരിയിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ നിയമനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലും 10% സംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പ്രൊഫഷണൽ കോളേജുകൾ, ദേവസ്വം ബോർഡ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുകയും ചെയ്തു. മുന്നോക്കക്കാലിലെ സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം സർക്കാർ വിജ്ഞാപനമിറങ്ങിയ ഒക്ടോബർ 23 നിലവിലുണ്ടായിരുന്ന എല്ലാ PSC വിജ്ഞാപനങ്ങൾക്കും ബാധകമാണെന്ന് PSC യോഗവും തീരുമാനിച്ചു. സാമ്പത്തിക സംവരണം ഒക്ടോബർ 23 മുതൽ പ്രാബല്യത്തിൽ എന്ന വിജ്ഞാപനവും വന്നു. ഈ വിജ്ഞാപനം നടപ്പിലാക്കാൻ വൻ സമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കിയത്. സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്നവർക്ക് ഇത് നല്ലൊരു നേട്ടമാണ്. സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വിവിധ ഇനം നിലപാടുകളാണ് സ്വീകരിച്ചത്. അതൊന്നും എൻ്റെ വിഷയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. എങ്കിലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന കേരളീയ സംസ്കാരത്തിൽ ഈ നാട് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളണം. മുന്നോക്കം പിന്നോക്കം എന്ന ചിന്തയില്ലാതെ എല്ലാവരെയും നാം ഉൾക്കൊള്ളണം. രാഷ്ട്രീയ ചിന്തകളല്ല മനുഷ്യ സമൂഹത്തെ നിലനിർത്തേണ്ടത്. ഭരണം മാറി മറിഞ്ഞാലും നല്ല നിയമങ്ങളും നല്ല ചിന്തകളും നമുക്ക് വേണം. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരി നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയിൽ നാം മുന്നോട്ട് പോകണം. അഭിമാനത്തോടെ തലമുറ ഉയർത്തിപ്പിടിച്ച് എല്ലാ ഭേദഗതികളെയും ഛേദിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് ഭാരതീയർ. ഭാരത സംസ്കാരത്തിന്റെ മഹിമയും മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ള നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നന്ദി.